നമസ്കാരം. പാകം ചെയ്യാനായി മുറിച്ചു വെച്ച മത്സ്യത്തിൽ നീല നിറത്തിലുള്ള വസ്തുക്കൾ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തിവരികയാണ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെ അഞ്ചാം സെമസ്റ്റർ രസതന്ത്ര വിദ്യാർത്ഥികൾ. വിദ്യാർത്ഥികളിൽ ഒരാൾ ഓൺലൈൻ ക്ലാസ്സിനിടെ സംശയം പ്രകടിപ്പിച്ചതോടെയാണ് പെരിന്തൽമണ്ണ ഓൺലൈൻ പുറത്തുവിട്ട വാർത്ത ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ജെൻസ് ഫാഷനുകളിലെ ന്യൂ ട്രെൻഡുകളുമായി ഇവോക ഫാഷൻ സ്റ്റോർ ചെറുപ്പശ്ശേരി ഒറ്റപ്പാലം അൻപെരിന്തൽമണ്ണ. ലോകമാകമാനം കൊറോണ കാലത്തെ മാനസികാവസ്ഥയും പഠന രീതിയുമൊക്കെ ചർച്ചയാകുന്ന ഇക്കാലത്ത് ശാസ്ത്ര ജിജ്ഞാസയ്ക്ക് യാതൊരു കുറവും വന്നിട്ടില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെ അഞ്ചാം സെമസ്റ്റർ രസതന്ത്ര വിദ്യാർത്ഥികൾ. ഓൺലൈൻ ക്ലാസ്സിൽ വിദ്യാർത്ഥികളിൽ ഒരാൾ ഫ്ലൂറസിൻ എന്ന തന്മാത്രയെക്കുറിച്ച് വിശദീകരിക്കുമ്പോഴാണ് അധ്യാപിക പെരിന്തൽമണ്ണ ഓൺലൈൻ ചാനൽ സംപ്രേഷണം ചെയ്ത മത്സ്യത്തിലെ അസാധാരണ തിളക്കത്തെക്കുറിച്ച് കുട്ടികളോട് പറഞ്ഞത്. ഈ സമയത്താണ് കുട്ടികൾ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമയിലെ വെള്ളത്തിൽ മിന്നുന്ന നീല വെളിച്ചത്തെക്കുറിച്ച് പറയുന്നത്. ഈ വെളിച്ചത്തിന് മത്സ്യങ്ങളിലെ തിളക്കവുമായി ബന്ധമുണ്ടോ എന്നതായിരുന്നു കുട്ടികളുടെ സംശയം. തുടർന്ന് കുട്ടികൾ നടത്തിയ അന്വേഷണത്തിൽ കടലിൽ ബാക്ടീരിയകളിലും മറ്റ് ഫൈറ്റോ പ്ലാങ്ക്ടണുകളിലും കാണപ്പെടുന്ന ബയോലൂമിനസെൻസ് എന്ന പ്രതിഭാസം ആ ഫൈറ്റോ പ്ലാങ്ക്ടൺ ഭക്ഷിക്കുന്നത് വഴി മത്സ്യങ്ങൾക്കുള്ളിലും കാണപ്പെടുന്നതായി മനസ്സിലാക്കിയത്. തുടർന്ന് അധ്യാപികയായ ഡോക്ടർ ബിനിത എൻ എൻ മുഖേന കൊച്ചിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ മുഹമ്മദ് അഷ്റഫുമായി വിദ്യാർത്ഥികൾ ഈ അനുമാനം പങ്കുവയ്ക്കുകയും ചെയ്തു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചില വീടുകൾ, മലപ്പുറം ജില്ലയിലെ കുറച്ചു വീടുകൾ വാങ്ങിയ മത്സ്യത്തിൽ ഒരു നീല തിളക്കം കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ന്യൂസുകൾ വാട്സപ്പ് വഴി കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് ആ സമയത്ത് അത്രയധികം ശ്രദ്ധിച്ചിരുന്നില്ല ആ ന്യൂസിനെ കുറിച്ചിട്ട്. പക്ഷേ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൺലൈൻ ക്ലാസ് നടത്തുന്നതിൻ്റെ ഇടയിൽ ഫ്ലൂറസീൻ എന്നുള്ളൊരു മോളിക്യൂളിനെ കുറിച്ചിട്ട് കുട്ടികൾ സെമിനാർ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഇടയിൽ ബ്രേക്ക് ചെയ്തിട്ട് അവരോട് ഈ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ കെമിസ്ട്രി സ്റ്റുഡൻസ് ആകുമ്പോൾ ഇതിനൊരു ആൻസർ കണ്ടുപിടിച്ച് നമുക്ക് എന്തൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു. ഏതെങ്കിലും കെമിക്കലാണോ ഇതിന് കാരണമെന്നുള്ളതായിരുന്നു പരക്കെയുള്ള ഒരു സംശയം. ആളുകളൊക്കെ കുറച്ചൊരു ബോധേഡായിരുന്നു അതിനെ കുറിച്ചിട്ട്. അവരൊരു പേടിയോട് കൂടിയിട്ടാണ് ആ കളറിനെ കണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് കുട്ടികൾ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു നീല വെളിച്ചം കാണുന്നുണ്ട് വെള്ളത്തിൽ എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യണത്. അവർ പിന്നെ അതിൻ്റെ വിഷയമൊക്കെ അയച്ചു തരികയും ഞങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്യുകയൊക്കെ ചെയ്തപ്പോഴാണ് ഈ കടലിലുള്ള ഫൈറ്റോ പ്ലാങ്ക്ടൺ, അത് ജീവികളാവാം സസ്യങ്ങളാവാം, നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ കഴിയില്ല, പക്ഷേ അവയ്ക്ക് ഇങ്ങനെ ബയോലൂമിനസെൻസ്, ജൈവദീപ്തി എന്നാണ് അതിന് മലയാളം വേർഡ്, അങ്ങനെ ഒരു കഴിവുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയത്. അപ്പോൾ അങ്ങനെയുള്ള ഫൈറ്റോ പ്ലാങ്ക്ടണുകളെ ഫിഷ് കഴിച്ചു കഴിഞ്ഞാൽ അതിലും ഈ ഒരു ബയോലൂമിനസെൻസ് കാണപ്പെടാൻ ചാൻസ് ഉണ്ടെന്നുള്ള റിപ്പോർട്ട്സുകൾ ഞങ്ങൾ വായിച്ചു. പക്ഷേ ഈ ഫൈറ്റോ പ്ലാങ്ക്ടൺ എല്ലാ സമയത്തും ഉണ്ടായിരിക്കണമെന്നില്ല, അതിൻ്റെ ബ്ലൂമുള്ള സമയത്ത് മാത്രമേ ഫിഷ് അങ്ങനെ വളരെ വലിയ രീതിയിൽ അതിനെ കൺസ്യൂം ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സംശയം വെച്ച് കുട്ടികളുടെ ഒരു സംശയമാണല്ലോ എന്ന് പിന്നെ എനിക്കും അതിനെ കുറിച്ചിട്ട് അങ്ങനെ ഒരു സംശയം വന്നതോടുകൂടിയിട്ട് ഞങ്ങൾ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ സയൻറ്റിസ്റ്റായ മുഹമ്മദ് അഷ്റഫിനെ കോൺടാക്ട് ചെയ്തു. ഡോക്ടർ മുഹമ്മദ് അഷ്റഫാണ് പറഞ്ഞത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാസർഗോഡ്, കേരള, നോർത്തേൺ കേരള, അതുപോലെ കർണാടകയിൽ ഫൈറ്റോ പ്ലാങ്ക്ടൺ ബ്ലൂം കാണപ്പെടുന്നുണ്ട് എന്നുള്ളത്, അതുപോലെ തന്നെ സാർ യു എസിലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടൊരു ഫോട്ടോയൊക്കെ അയച്ചു തന്നു. അപ്പോൾ ഇത് കെമിക്കലാണോ ബയോലൂമിനസെൻസ് ആണോ എന്നുള്ളൊരു സംശയത്തിന് അപ്പോഴാണ് നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ആൻസർ കിട്ടുന്നത്. ഈ ആ കിട്ടിയിരുന്നൊരു വീട്ടിൽ പോയിട്ട് കുളത്തൂർ പോയിട്ട് ആ ഫിഷിനെ ഞങ്ങൾ കളക്ട് ചെയ്തതിന് ശേഷം ഈ ബയോലൂമിനസെൻസ് ഒബ്സേർവ് ചെയ്തു. അങ്ങനെയുള്ള ഫിഷ് സാമ്പിൾ, അതിൽ ഏത് സ്പീഷീസാണ് ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയ, അതുപോലെ ആൽഗ, ഒരുപാട് സ്പീഷീസ് ഉണ്ടാവും. അതിൽ ചിലത് കൺസ്യൂം ചെയ്താൽ ചെറിയ പ്രോബ്ലംസ് ഉണ്ടാവാം, ചിലത് സേഫ് ആയിരിക്കും. അപ്പൊ ഏത് സ്പീഷീസ് ആണെന്നുള്ളത് അറിയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൂടുതൽ പരീക്ഷണങ്ങൾക്കായി മലാപ്പറമ്പിലെ സാമിന്റെ വീട്ടിൽ നിന്നും ശേഖരിച്ച മത്സ്യ സാമ്പിളുകൾ ഡോക്ടർ അഷ്റഫിന്റെ നിർദ്ദേശപ്രകാരം സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിലേക്ക് അയച്ചിട്ടുണ്ട്.